നമസ്കാരം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായ സ്വപ്ന സുരേഷ് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ മുൻ മന്ത്രി കെ ടി ജലീൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത പോസ്റ്റ് ശ്രദ്ധ നേടുന്നു. സന്തോഷ് ട്രോഫി ഫൈനലും പെരുന്നാൾ തലേന്നും ഒപ്പം വന്നിട്ടും മഞ്ചേരിയിലേക്ക് വാപ്പ കളി കാണാൻ പോയിട്ടില്ല, എന്നിട്ടല്ലേ ഇപ്പോ എന്നാണ് ജലീലിന്റെ പോസ്റ്റ്. തന്നെ ചിരിക്കുന്ന ചിത്രം പങ്കുവച്ചായിരുന്നു കെ ടി ജലീൽ ഇങ്ങനെ കുറിച്ചത്. ഇതിന് പിന്നാലെ ജലീലിന്റെ പോസ്റ്റിന് മറുപടിയുമായി പ്രതിപക്ഷ യുവ നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. വാപ്പാനെ കുറ്റം പറയാൻ പറ്റില്ല. സന്തോഷ് ട്രോഫി ഫൈനലും പെരുന്നാൾ തലേന്നും ഒരുമിച്ച് വന്നാലും കോൺസുലേറ്റിൽ നിന്ന് വീട്ടിലേക്ക് ബിരിയാണി ചെമ്പ് വരുന്ന ദിവസം ആരായാലും പുറത്തു പോവില്ല എന്നായിരുന്നു യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ മറുപടി. വാപ്പ പള്ളിയിൽ പോയാൽ മതിയായിരുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതിയിരിക്കുന്നത്. മുഖ്യമന്ത്രി, ഭാര്യ കമല, മകൾ വീണ, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സി എം രവീന്ദ്രൻ, നളിനി നെറ്റോ, കെ ടി ജലീൽ എന്നിവർക്കുള്ള പങ്ക് കോടതിയിൽ മൊഴിയായി നൽകിയെന്ന് സ്വപ്ന സുരേഷ് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സംശയകരമായ സാഹചര്യത്തിൽ ബിരിയാണി ചെമ്പ് പാത്രം കൗൺസൽ ജനറൽ ക്ലിഫ് ഹൗസിലേക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട്. അതിൽ മെറ്റലിന്റെ സാന്നിധ്യമുണ്ടെന്നും സ്വപ്ന പറഞ്ഞിട്ടുണ്ട്. അതേസമയം സ്വപ്ന സുരേഷ് ഉയർത്തിയ ആരോപണങ്ങളോട് പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയിരുന്നു. അസത്യങ്ങൾ വീണ്ടും പ്രചരിപ്പിച്ച് സർക്കാരിന്റെ ഇച്ഛാശക്തി തകർക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വൃഥാവിലാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പ്രസ്താവനയിലൂടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അതേസമയം സ്വപ്ന സുരേഷിന്റെ മൊഴി പുറത്തു വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉന്നയിച്ച ഓരോ കാര്യവും സത്യമെന്ന് തെളിയുകയാണെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. ബിരിയാണി പാത്രം കൊണ്ട് മറച്ചാലും സത്യം പുറത്തു വരുമെന്നും ഓരോ വസ്തുതകളും പുറത്തു വരികയാണെന്നും ചെന്നിത്തല പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് സ്വപ്ന സുരേഷ് ഇന്നലെ പുറത്തുവിട്ടത്. ജീവന് ഭീഷണിയുള്ളതിനാലാണ് ഇപ്പോൾ രഹസ്യമൊരു നൽകിയതെന്നും കേസുമായി ബന്ധമുള്ളവരിൽ നിന്നാണ് ഭീഷണിയെന്നും സ്വപ്ന പറയുന്നു. 2016 മുഖ്യമന്ത്രി ദുബായിൽ പോയ സമയത്താണ് ശിവശങ്കർ ആദ്യമായി എന്നെ ബന്ധപ്പെടുന്നത്. അന്ന് ഞാൻ കോൺസുലേറ്റിൽ സെക്രട്ടറി ആയിരുന്നു. മുഖ്യമന്ത്രി ബാഗ് മറന്നു, എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്നതായിരുന്നു അന്നത്തെ ആവശ്യം. കോൺസുലേറ്റിലെ ഡിപ്ലോമാറ്റിന്റെ കൈവശമാണ് ആ ബാഗ് കൊടുത്തുവിട്ടത്. അതിൽ കറൻസി ആയിരുന്നു. കോൺസുലേറ്റിലെ സ്കാനിങ് മെഷീനിൽ ആ ബാഗ് സ്കാൻ ചെയ്തിരുന്നു. അങ്ങനെയാണ് കറൻസിയാണെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ഇതെല്ലാം തുടങ്ങുന്നത്. നിരവധി തവണ കോൺസൽ ജനറലിന്റെ വീട്ടിൽ നിന്ന് ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം ബിരിയാണി പാത്രങ്ങൾ ക്ലിഫ് ഹൗസിലേക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട്. അതിൽ ബിരിയാണി മാത്രമല്ല ലോഹ വസ്തുക്കളും ഉണ്ടായിരുന്നു. എന്റെ മൊഴികളിൽ ഒന്നും വ്യത്യസ്തമായി പറഞ്ഞിട്ടില്ല. ആരെയും വലിച്ചിഴക്കാനോ മറ്റോ എനിക്ക് അജണ്ടയില്ല. അന്വേഷണം കാര്യക്ഷമമാകണം. ഇവരുടെ ഇടപെടൽ എല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എവിടെയും പോകുന്നില്ല. എല്ലാം നിങ്ങളുടെ മുൻപിൽ തന്നെ വന്നു നിന്ന് പറയും. രഹസ്യമൊഴിയിലെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനാകില്ല. കോടതിയെ ബഹുമാനിക്കണം. നിങ്ങളല്ലേ സ്വപ്ന സുരേഷിനെ സ്വപ്ന സുരേഷ് ആക്കിയത്. ബാക്കി നിങ്ങൾ അന്വേഷിക്കൂ എന്ന് സ്വപ്ന കൂട്ടിച്ചേർക്കുന്നു. എന്തായാലും സോഷ്യൽ മീഡിയ മുഴുവൻ ബിരിയാണി ചെമ്പുകളുടെ ആഘോഷരാവാണ്. പരസ്പരം നല്ല ലോഹ കഷ്ണങ്ങളിട്ട് വേവിച്ച ബിരിയാണി ഉണ്ടാക്കിയും കൊടുത്തും സ്വപ്നയുടെ മൊഴി ആഘോഷിക്കുകയാണ് ഇരു മുന്നണി പ്രവർത്തകരും. വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ബിരിയാണി വെസൽസ് വിത്ത് ഹ്യൂജ് വെയ്റ്റ്. എന്ന് വെച്ചാൽ ബിരിയാണി മാത്രമല്ല, അതിൽ എന്തൊക്കെയോ മെറ്റൽ ഓബ്ജക്ട്സ് ഉണ്ടായിരുന്നതായിട്ട് ഒരുപാട് പ്രാവശ്യം ഈ ബിരിയാണി വെസൽസ് കോൺസുലേറ്റ് ജനറലിന്റെ റെസിഡൻസ് ജവഹർ നഗറിൽ നിന്ന് ക്ലിഫ് ഹൗസിൽ ശിവശങ്കറിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മളുടെ കോൺസുലേറ്റ് വണ്ടിയിൽ കോൺസുൽ ജനറൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ തുടങ്ങിയ പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ വളരെ വ്യക്തമായിട്ട് ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോകുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് കോമൺ സെൻസ്.